ഹായ്, ഞാൻ സരിതയാണ്. ഇന്ന് 2020 ജൂൺ 27. എല്ലാ വൈകല്യങ്ങളെയും നിരന്തര പ്രയത്നം കൊണ്ട് തോൽപ്പിച്ച് ശുഭാപ്തി വിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിധ്വനിയായി ലോകമെമ്പാടും ചലിച്ചു നിന്ന പ്രശസ്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും അധ്യാപികയുമായിരുന്ന ധീരവനിതയായ ഹെലൻ കെല്ലറുടെ 140th ജന്മദിനം. 1880 ജൂൺ 27 തെക്ക് കിഴക്കൻ അമേരിക്കയിലെ അലബാമ എന്ന സ്ഥലത്ത് ധനിക ദമ്പതികളായ ആർതർ എച്ച് കെല്ലറിന്റെയും കീറ്റ് ആദംസ് കെല്ലറിന്റെയും മകളായി ഹെലൻ ജനിച്ചു. ജനിക്കുമ്പോൾ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഹെലൻ. എന്നാൽ 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് രോഗം ഹെലനെ കാഴ്ചയുടെയും കേൾവിയുടെയും ലോകം നിഷേധിച്ചു. ആദ്യത്തെ അന്ധയും ബധിരയും മൂകയുമായ വ്യക്തി എന്ന ഒരു സ്ഥാനപ്പേരും ഹെലന് ലഭിച്ചു. ഓരോരോ വസ്തുക്കളും സ്പർശനത്തിലൂടെ തൊട്ടറിയാൻ അവൾ ശ്രമിച്ചു. വീട്ടിലെ പാചകക്കാരിയുടെ മകൾ മാർത്ത വാഷിംഗ്ടണുമായിട്ടായിരുന്നു ആദ്യകാല സൗഹൃദം. മാർത്ത വാഷിംഗ്ടണുമായി ആംഗ്യ ഭാഷയിലൂടെ ആശയവിനിമയം നടത്തി വിജയം കണ്ടെത്തി. 6 വയസ്സിനിടെ ഏകദേശം 60-ൽ പരം വാക്കുകളും ആംഗ്യ ഭാഷയിലൂടെ പഠിച്ചെടുത്തു. എങ്കിലും അനുസരണയില്ലായ്മയും അക്രമവാസനയും ഹെലൻ ശീലിച്ചു പോരുന്നത് മറ്റുള്ളവരെ അസ്വസ്ഥരാക്കി. തുടർന്ന് ഹെലന് വിദ്യാഭ്യാസം നൽകാൻ വീട്ടുകാർ തീരുമാനിച്ചു. കൂടെയുള്ളവർ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കമ്പനങ്ങൾ തിരിച്ചറിയാനും അവരുടെ സാന്നിധ്യം അറിയാനും ഹെലൻ പഠിച്ചു. 1886 അക്കാലത്ത് ബധിരർക്കായി പ്രവർത്തിച്ചിരുന്ന ടെലിഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാംബെല്ലിനെ പരിചയപ്പെടുകയും സൗത്ത് പോസ്റ്റിൽ അന്തർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. ഹെലൻ കെല്ലറിന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു അത്. ആൻസളിവൻ എന്ന 20-വയസ്സുകാരി അധ്യാപിക ഹെലന്റെ ജീവിതത്തിലേക്ക് വന്നു. വികൃതിക്കാരിയായ ഹെലനെ ഒരു പാവ സമ്മാനിച്ചുകൊണ്ടാണ് ആൻസളിവൻ രംഗപ്രവേശനം ചെയ്തത്. പാവ കയ്യിൽ കൊടുക്കുകയും പിന്നീട് കൈവെള്ളയിൽ ഡോൾ എന്ന് എഴുതി കാണിക്കുകയും ചെയ്തു. കയ്യിൽ വെള്ളം തൂവി വാട്ടർ എന്ന വാക്കും പഠിപ്പിച്ചു. ഇതിലൂടെ ഒരു പ്രത്യേക അനുഭൂതി ലഭിച്ച ഹെലൻ തുടർന്നും ധാരാളം പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആൻസളിവന്റെയും ഹെലൻ കെല്ലറിന്റെയും നിരന്തര കഠിന പ്രയത്നം കൊണ്ട് ഇത്തരത്തിൽ അനേകം അറിവുകൾ ഹെലൻ കെല്ലർ സ്വായത്തമാക്കി. 1890 ബോസ്റ്റണിൽ ബധിരർക്ക് വേണ്ടി ഹെലൻ പ്രസംഗ ക്ലാസുകൾ നടത്തി. 1891 14-ാം വയസ്സിൽ ആദ്യ പുസ്തകം ദി ക്രോസ് കിംഗ് പ്രസിദ്ധീകരിച്ചു. 1894 മുതൽ 1896 വരെ ബധിരർക്കായുള്ള ന്യൂയോർക്കിലെ സ്കൂളിൽ പ്രവേശിച്ചു. പഠനവും പഠനത്തോടൊപ്പം ആശയവിനിമയ സാധ്യതകളെ കുറിച്ചുള്ള പരീക്ഷണങ്ങളും തുടർന്നു. 1896 പെൺകുട്ടികൾക്കായുള്ള കേംബ്രിഡ്ജ് സ്കൂളിൽ പ്രവേശിച്ചു. പ്രശസ്ത സാഹിത്യകാരനായ മാർക്ക് ട്വെയിനുമായി ഹെലൻ ബന്ധം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഹെൻറി റോബർട്ടും ഭാര്യയും ഹെലൻ കെല്ലറുടെ പഠനത്തിന് ധനസഹായം നൽകി. ഇതിനോടകം തന്നെ ഹെലൻ നാച്ചുറൽ പി ഡിഗ്രി, ബ്രെയിലി, സ്പീച്ച്, ടൈപ്പിംഗ്, ഫിംഗർ സ്പെല്ലിംഗ് തുടങ്ങിയവയൊക്കെ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയിരുന്നു. 1903 തന്റെ 21 വർഷത്തെ ജീവിതത്തെ ആസ്പദമാക്കി ആൻസളിവന്റെയും ഭർത്താവ് ജോൺ മാത്യുവിന്റെയും സഹായത്തോടെ ആത്മകഥ പൂർത്തിയാക്കി. ആത്മകഥയ്ക്ക് സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് നാമകരണം ചെയ്തു. അതോടൊപ്പം റാഡ്ക്ലിഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും തന്റെ 24-ാം വയസ്സിൽ ഹെലൻ കെല്ലർ ബിരുദം പൂർത്തിയാക്കി. ആർട്സിൽ ബിരുദം നേടുന്ന ആദ്യ അന്ധയും ബധിരയുമായ വ്യക്തിയായി ഹെലൻ മാറി. പിന്നീട് തന്റെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും വിഭിന്ന ശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും സമയം കണ്ടെത്തി. അന്ധരുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനും തൊഴിൽ അവകാശങ്ങൾക്കു വേണ്ടിയും അവരോടൊപ്പം പോരാടുന്നതിലൂടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ഹെലൻ സജീവമായി. 1908 ദി വേൾഡ് ലിവിംഗ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. 1912 ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഓഫ് ദി ഫീൽഡ് എന്ന കൂട്ടായ്മയുടെ ഭാഗമായി. അതുകൂടാതെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുകയും സോഷ്യലിസത്തെ കുറിച്ചുള്ള പ്രബന്ധങ്ങൾ ഔട്ട് ഓഫ് ദി ഡാർക്ക് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 1915 ജോൺ ക്ലസ്റ്ററോടൊപ്പം ചേർന്ന് അന്ധതയും പോഷക വൈകല്യങ്ങളും തടയാൻ ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചു. പിന്നീട് അന്ധർക്കായുള്ള അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അവബോധം നൽകുകയും ചെയ്തു. 1936 കൊറോണൽ ത്രോംബോസിസ് ബാധിച്ച് ഹെലൻ കെല്ലറിന്റെ ഓരോ ചുവടുവയ്പ്പുകളുടെയും വഴികാട്ടിയായ ആൻസളിവൻ മരണമടഞ്ഞു. ഈ സംഭവം ഹെലനെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. ഹെലൻ കെല്ലറിന്റെയും ആൻസളിവിന്റെയും ദൃഢബന്ധത്തെ ആസ്പദമാക്കി
ദി മിറാക്കിൾ സർക്കിൾ എന്ന നാടകം പുറത്തിറക്കി. മാർക്ക് ട്വിൻ ഹെലൻ കെല്ലർക്ക് നൽകിയ വിശേഷണമായിരുന്നു ദി മിറാക്കിൾ സർക്കിൾ. പിന്നീട് കോളി തോംസൺ ഹെലന്റെ സഹയാത്രികയായി. 1949 ഇന്റർനാഷണൽ റിലേഷൻ ഓഫ് അമേരിക്കൻ ഫൗണ്ടേഷൻ ഓഫ് ഓപ്പോസിസ് ബ്ലൈറ്റ് എന്ന പ്രസ്ഥാനത്തിന്റെ കൗൺസിലറായി ഹെലൻ കെല്ലർ നിയമിതയായി. 1946-1957 കാലഘട്ടങ്ങളിൽ 5 ഭൂഖണ്ഡങ്ങളിലായി 35 രാജ്യങ്ങൾ കോളി തോംസണോടൊപ്പം സന്ദർശിച്ചു. ഇതിന്റെ ഭാഗമായി 1955 ഇന്ത്യയിൽ വന്ന് നെഹ്റുവിനെയും ഇന്ത്യയിലെ അന്ധരും വിതിരരുമായ കുട്ടികളെയും സന്ദർശിച്ചിട്ടുണ്ട്. 75 വയസ്സിൽ 5 നീണ്ടുനിന്ന 40,000 മൈൽ ഏഷ്യൻ യാത്രയുടെ ഭാഗം കൂടിയായിരുന്നു ഇത്. 1961 കോളി തോംസണും മരണമടഞ്ഞപ്പോൾ അതീവ ദുഃഖത്തിനായ ഹെലന് പക്ഷാഘാതം പിടിപെട്ടു. 1964 അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന ബഹുമതികളിലൊന്നായ അമേരിക്കൻ മെഡൽ ഓഫ് ഫ്രീഡം നേടി. 1965 അമേരിക്കയിലെ നാച്ചുറൽ വുമൺ സ്കൂൾ ഓഫ് ഫെയിം എന്ന സംഘടനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്നും നിരവധി ബഹുമതികൾ ഹെലനെ തേടിയെത്തി. പക്ഷാഘാതത്തിന്റെ പിടിയിലവർന്ന ഹെലൻ 1968 ജൂൺ 11 87 വയസ്സിൽ നിര്യാതയായി. തുടർന്ന് ഹെലൻ കെല്ലറുടെ ശതാബ്ദിയോടനുബന്ധിച്ച് അമേരിക്ക ഹെലൻ കെല്ലറിന്റെയും ആൻ സള്ളിവിന്റെയും സ്റ്റാമ്പ് പുറത്തിറക്കി. 2005 ഹെലൻ കെല്ലറിന്റെ ജീവിതത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ബ്ലാക്ക് എന്ന പേരിൽ ഹിന്ദി സിനിമ പുറത്തിറങ്ങി. ഹെലൻ കെല്ലറിന്റെ പേരിൽ മൈസൂരിൽ ഫ്രീ സ്കൂൾ ഫോർ ഡിഫൻഡ് ബ്ലൈൻഡ് സ്ഥാപിച്ചിട്ടുണ്ട്. 19 നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് വ്യക്തികൾ നെപ്പോളിയനും ഹെലൻ കെല്ലറുമാണെന്ന് മാർക്ക് ട്വിൻ പറഞ്ഞിട്ടുണ്ട്. ലോകം മുഴുവൻ വേദനകളാണെങ്കിലും വേദനകളാൽ ജീവിക്കാനുള്ള കരുത്തും ലോകം തന്നെ തരുന്നു. ശുഭാപ്തി വിശ്വാസം അതിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വസ്തുവാണ്. ലോകത്തിലെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ കണ്ണോ കാതോ വേണ്ട, ഹൃദയം മാത്രം മതി. നമുക്ക് ജീവിതം ലഭിച്ചിട്ടുള്ളത് വിലപിക്കാനല്ല, പരസ്പരം സ്നേഹിച്ച് വളരാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെലൻ കെല്ലറുടെ വാക്കുകളാണിവ. പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ സാഹചര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെടുകയല്ല, സാഹചര്യങ്ങളെ അതിജീവിക്കുകയാണ് വേണ്ടത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഹെലൻ കെല്ലർ. എല്ലാവർക്കും ജീവിത ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കട്ടെ. ഓരോ ചുവടുവയ്പിലും പ്രതിസന്ധി ഘട്ടത്തിലും ഹെലൻ കെല്ലറുടെ ജീവിത ചരിത്രം സ്മരണയിലുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.